സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ശ്രദ്ധേയമായ ഒരുപക്ഷെ ലോക പ്രശസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ജലമേളയിൽ ജലോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇവിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പരിസരത്ത് തിരുമുറ്റത്ത് നടക്കുന്ന ഈ മഹത്തായിട്ടുള്ള ജലോത്സവത്തിൽ സംബന്ധിക്കാനും മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള കവിക്ക്, എഴുത്തുകാരന്, നിർമ്മാതാവിന്, സംവിധായകന്, തിരക്കഥാകൃത്തിന്, ഇങ്ങനെ സാഹിത്യത്തിന്റെയും സിനിമയുടെയും സമസ്ത തലങ്ങളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള ശിവകുമാരൻ തമ്പിസാരന് രാമപുരത്ത് വാര്യരുടെ പേരിൽ പള്ളിയോട് സേവാസമിതി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് കൊടുക്കാനിടയായിരുന്നു. എന്റെ പൊതുജീവിതത്തിലെ വളരെ ധന്യതയാർന്ന കുറച്ച് നിമിഷങ്ങളായിട്ട് ഞാൻ കാണുകയാണ്. മലയാള സാഹിത്യരംഗത്ത് നോവൽ സാഹിത്യത്തിലും കവിതാശാഖയിലും അനന്യമായ സംഭാവന നൽകിയ മഹത്തായിട്ടുള്ള വ്യക്തിത്വമാണ് ശിവകുമാരൻ തമ്പിയുടേതെന്ന് നമുക്കറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ മലയാളത്തിലെ സിനിമാ ഗാന രചയിതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം നേടിയെടുക്കുന്നത് അവിതർക്കിതമായിട്ടുള്ള സംഗതിയാണ്. ഏതാണ്ട് 3000 വരുന്ന സിനിമാ ഗാനങ്ങളും കവിതകളുമായി 3000 വരുന്ന രചനകൾ ശിവകുമാരൻ തമ്പിയുടേതായി മലയാള ഭാഷയ്ക്ക് സമ്പന്നത സൃഷ്ടിച്ച് നൽകിയിട്ടുണ്ട്, ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. 270 ചിത്രങ്ങൾക്ക്, മലയാള ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനരചന നിർവഹിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരക്കഥ രചനാരംഗത്തും വളരെ സവിശേഷമായിട്ടുള്ള സ്ഥാനം ശിവകുമാരൻ തമ്പിക്കുണ്ട്. അദ്ദേഹം 85 മലയാള സിനിമകൾക്ക് തിരക്കഥ രചിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. 29 സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ട് മലയാളത്തെ സിനിമാ സംവിധായകരുടെ മുൻനിരയിൽ സ്ഥാനം പിടിക്കാനും ശിവകുമാരൻ തമ്പിക്ക് സാധിച്ചു. പൊതുജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചില അനർഹങ്ങളായിട്ടുള്ള സൗഭാഗ്യ നിമിഷങ്ങളുണ്ട്. അതിൽ കുറച്ച് സൗഭാഗ്യ നിമിഷങ്ങളാണ് ആറന്മുള ഈ പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഈ പള്ളിയോടങ്ങളുടെ മത്സരത്തിലും അതിന്റെ വർണ്ണാഭമായിട്ടുള്ള ഘോഷയാത്രയിലും ഇവിടെ മലയാള സാഹിത്യത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രാമപുരത്ത് വാര്യരെ അനുസ്മരിക്കുന്ന ഈ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ശിവകുമാരൻ തമ്പിക്ക് നൽകുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പൊന്നോണാശംസകൾ വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായിട്ട് നമസ്കാരം. ഇതം പ്രഥമമായിട്ടാണ് നമ്മളിവിടെ വന്ന് ഈ ആറന്മുള തിരുവാറന്മുള ജലോത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു സൗഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് എന്നെ പരിപാടിയിലേക്ക് വിളിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയംഗമായിട്ടുള്ള നന്ദി നേരുകയാണ്. നമുക്കറിയാം, ഭാരതീയമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും അധിഷ്ഠാനം ആധ്യാത്മികമാണ്, ആത്മീയമാണ്. ഇവിടെ മുമ്പ് അനൗൺസ്മെന്റ് പറയുകയുണ്ടായി, എല്ലാം ആധ്യാത്മികതയുടെ ഒരു പൂർണ്ണ പരിവേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഭാരതീയ സംസ്കൃതത്തിലുള്ള ഏത് ആചാരവും അനുഷ്ഠാനവും പ്രതീകാത്മകമാണ്. ഈ തിരുവാറന്മുള ജലോത്സവവും അതുപോലെ വള്ളംകളി എല്ലാം പ്രതീകാത്മകമാണ്. അതിൻ്റെ ആധാരം, അതിൻ്റെ അടിസ്ഥാനം ആധ്യാത്മികമാണ്. ഇപ്പോൾ പൊന്നോണോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഓണം മഹാബലിയെ വരവേൽക്കലാണ്. എന്നാൽ ആ വരവേൽക്കലോടൊപ്പം തന്നെ
വേണ്ടിയും നമ്മൾ ആഘോഷിക്കുന്നു. സ്വാമി ഒരു വിവാദം ഉയർത്താനെന്നല്ല ഇത് പറയണത്, വിവാദമൊന്നുമില്ല. മഹാബലിയെ വരവേൽക്കുന്നതോടൊപ്പം തന്നെ, അതായത് ആണ്ടിൽ ഒരു വർഷം മഹാബലി വരുന്നു, കേരളീയർ സഹർഷം അദ്ദേഹത്തെ ഉത്സാഹത്തോടെ ഉത്സാഹത്തിലൂടെ സ്വാഗതം ചെയ്യുന്നു, വരവേൽക്കുന്നു. അതുപോലെ തന്നെ വാമന്റെ അവതാരവും പ്രധാനമാണ്, രണ്ടും നമ്മൾ ആഘോഷിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അങ്ങനെ അതെങ്ങനെ പറയും, അതെങ്ങനെ തെളിയിക്കും വാമനന്ത പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മൾ കാണുന്നത് ശ്രീമന് മഹാഭാഗവതത്തിലാണ്. ഭാഗവതത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ് മഹാബലിയും വാമനനും. അപ്പോൾ മഹാബലി വലിയൊരു ചക്രവർത്തിയായിരുന്നു, ലോകാരാധ്യനായിട്ടുള്ളൊരു ചക്രവർത്തിയായിരുന്നു, വലിയ ദാന